തീർച്ചയായിട്ടും സന്തുഷ്ടനാണ്. അതെ, വളരെ നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിതിന്റെ പുറകെ നടന്നിട്ടില്ല, ഇതൊരു സർപ്രൈസ് ആയിരുന്നു എനിക്ക്. ചോദിച്ചിട്ടുമില്ല ആരോടും. അതിങ്ങനെ ഇങ്ങനെ വിളിച്ച് ഇന്നലെ കാലത്താണ് ആ ഓഫീസർ ചോദിച്ചത്, അങ്ങനത്തെ വിഭൂഷൺ തരാൻ പോകുന്നു എന്ന് പറയുന്നു, അതെങ്ങനെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സർക്കാരിന്റെ തരുന്നതായിട്ടുള്ളൊരു ആനുകൂല്യമല്ലേ, അത് തീർച്ചയായിട്ടും അത് ഞാൻ സ്വീകരിക്കും, സന്തോഷപൂർവ്വം സ്വീകരിക്കും. എന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് ഞാൻ കാണുന്നു. ഇത് കേന്ദ്രത്തിലുള്ള അധികാരികളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് എന്നുള്ളത് അത്യന്തം സന്തോഷമുള്ളതായ കാര്യമാണത്. അതും ഞാൻ ശ്രമിക്കാതെ അതിനു വേണ്ടിയിട്ട് പുറകെ നടന്ന ആരോടെങ്കിലും ഉറക്കം എന്റെ ജീവിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ വന്നു വീണു. ദൈവഹിതം, അത് വിനയപൂർവ്വം സ്വീകരിക്കുന്നു. പൊതുരംഗത്തെ മികച്ച സേവനങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആയിരിക്കണം, അല്ലാതെ വേറെ ഒരു കാരണം കാണുന്നില്ല. പൊതുരംഗത്തെ ജീവിതം ഏതായാലും സ്വാർത്ഥതയില്ലാതെ പ്രത്യേക പരിഗണന പ്രത്യേകമായിട്ടുള്ള ഒരു പക്ഷപാതമായിട്ടുള്ള ഒരു സമീപനം ഇല്ലാതെയും വളരെ സമചിത്തതയോടുകൂടി എല്ലാവരെയും തുല്യരായിട്ട് കാണുന്നതായ ഒരു സമീപനത്തിനോടുകൂടി പൊതുപ്രവർത്തനം എടുത്തിരിക്കുന്നു. ഞാൻ എന്റെ കക്ഷികള് ഞാൻ ഓർക്കുന്നു, ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു അഡ്വക്കേറ്റ് ആയിട്ട്. അപ്പൊ അവര് കക്ഷികള് ചോദിച്ചു, അങ്ങെന്താ ഈ ജനസംഘം എന്നൊരു കക്ഷി ചേർന്നത്, നാട്ടിൽ കേൾക്കാത്തൊരു കക്ഷിയാണത് ഇവിടെ അങ്ങ് താല്പര്യമാണെങ്കിൽ ഞങ്ങള് മറ്റേ കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഉന്നത നേതാക്കന്മാരെ അറിയാം, അവരിൽ നിന്ന് ഏത് സ്ഥാനമാണെന്ന് ചോദിച്ചു വാങ്ങാൻ സാധിക്കുന്നു, അങ്ങെന്താ അത് ചെയ്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ജനസംഘത്തിന്റെ ഇന്നത്തെ ജനത ഭാരതീയ ജനതാ പാർട്ടി, അതിന്റെ ആദ്യത്തെ രൂപം ജനസംഘമായിരുന്നു, പിന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആയിരുന്നു, ബി ജെ പി ആയിരുന്നു. അപ്പൊ അത് ആ പാർട്ടിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. ഇലക്ഷനിൽ പലതിലും മത്സരിച്ചു, പലതിലും തോറ്റു. എന്നാൽ തന്നെ ഒരു നിരാശരാവാതെ മുന്നോട്ട് പോയി. അപ്പൊ അതിനുള്ള ഒരു പ്രതിഫലമായിരിക്കണം സർക്കാർ അത് അംഗീകരിച്ച് ഈ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഞാൻ സന്തുഷ്ടനാണ്. അഭിഭാഷകവൃത്തി എന്നാണ് പിന്നീട് പൊതുരംഗത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അതൊരു നല്ല തീരുമാനമായിരുന്നു. അത് അന്നെടുത്ത തീരുമാനമാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്താനുള്ള കാരണമായിരുന്നു. തീർച്ചയായിട്ടും അഭിഭാഷകനായിരുന്ന ഞാൻ വലിയ വക്കീല് വലിയ ഒരുപക്ഷെ വലിയ നല്ലൊരു വക്കീല് ധാരാളം സമ്പാദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ തുടരും. പക്ഷെ പൊതുജന സേവനം, അതാണ് ഒരു മനുഷ്യൻ സമൂഹത്തിനോടുള്ള കടമയാണ്. അതിൽ നിന്ന് പണം എത്ര കിട്ടും എന്നല്ല നോട്ടമുള്ളത്, അത് പൊതുസമൂഹത്തിന് എങ്ങനെയാണ്, പൊതുസമൂഹത്തിന് എങ്ങനെ ഗുണകരമാവുക എന്നുള്ളതാണ് പരിഗണന. അത്തരമൊരു കാഴ്ചപ്പാടിന് കിട്ടിയിട്ടുള്ള അംഗീകാരമാണ്. വേറെന്താ ആരെങ്കിലും?
ഓ രാജഗോപാലാണ് ഇപ്പോൾ പ്രതികരിച്ചത്. നിസ്വാർത്ഥമായ രാഷ്ട്രീയ ജീവിതത്തിനുള്ള അംഗീകാരമായി അദ്ദേഹം അതിനെ കണക്കാക്കുന്നു. ഈ പുരസ്കാര നേട്ടത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലം അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ കടന്നതൊക്കെ ഓർമ്മിച്ചെടുക്കുകയായിരുന്നു. ആ അഭിഭാഷകനായി തുടങ്ങി പിന്നീട് അഭിഭാഷക വൃത്തി പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ദീനദയാൽ ഉപാധ്യായയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം ജനസംഘത്തിലേക്ക് വരുന്നത്. ജനസംഘം പിന്നീട് ബി ജെ പി ആയി മാറുമ്പോൾ ബി ജെ പിയിൽ അദ്ദേഹം രണ്ട് തവണ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു, രാജ്യസഭാംഗമായി വരുന്നു. അതിൽ ഒരു തവണ അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിലാണ് അദ്ദേഹം റെയിൽവേ സഹമന്ത്രിയാവുന്നത്. പിന്നീട് നിയമത്ത് മത്സരിച്ചു. കേരളത്തിൽ നിയമസഭയിലെ ആദ്യത്തെ ബി ജെ പി പ്രതിനിധിയായി അദ്ദേഹം വരുന്നു.